മഹാരാജാസ് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന ശ്രീ സി ആർ ഓമനക്കുട്ടൻ ഈ സമീപകാലത്താണ് നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഭീകരത മലയാളികളെ അറിയിച്ച ശവം തീനികൾ എന്ന സി ആർ ഓമനക്കുട്ടൻ്റെ പുസ്തകം, അത് വായിച്ചാൽ ആ കാളരാത്രികൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അകശംസി എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം എഴുതിയ ദേശാഭിമാനി ദിനപത്രത്തിലെ പംക്തി ഇന്നത്തെ തലമുറക്കും പഠിക്കാവുന്ന ഒന്നാണ്. ധാർമ്മികത ഇല്ലാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എഴുതിയതായിരുന്നു ഓരോ ആഴ്ചയിലെയും അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകൾ. ഒരു തലമുറയെ പുരോഗമന ചിന്തയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരിൽ ഒരാളായിരുന്നു സി ആർ ഓമനക്കുട്ടൻ. അടിയന്തരാവസ്ഥയിൽ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനെ നക്സൽ എന്ന സംശയത്തിൽ ആളുമാറി പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഭീകരമായ മർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞതും ആ മൃതദേഹം നശിപ്പിച്ച് കളഞ്ഞതുമൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണും. രാജൻ്റെ അച്ഛൻ പ്രൊഫസർ ഈച്ചരവാര്യർ മകൻ്റെ കൊലയാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനായി നടത്തിയ പോരാട്ടവും ആരും മറന്നു കാണില്ല. എന്നാൽ അന്ന് 12 സാക്ഷികളെ കോഴിക്കോട് ചാത്തമംഗലത്ത് നിന്ന് പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ഈശ്വര അയ്യരുടെ മുമ്പിലും ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ മുൻപിലും എത്തിച്ച ഒരാളാണ് ശ്രീ സി ആർ ഓമനക്കുട്ടൻ. ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി. രാജൻ കേസിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കോളേജ് പ്രൊഫസറെ കൂടെ ഓർക്കേണ്ടതുണ്ട്. കാസർഗോഡ് നിന്നും വന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ കെ അബ്ദുൽ ഗഫാർ. അടിയന്തരാവസ്ഥ കാലത്ത് ജീവിതം നഷ്ടമായ പ്രിയ ശിഷ്യനെ തേടി കക്കയം ക്യാമ്പിലും പിന്നീട് അവന് നീതി ലഭിക്കാനായി കോയമ്പത്തൂർ കോടതിയിലും അവനു വേണ്ടി മുന്നിട്ടിറങ്ങിയ മുഴുവൻ ജനസമൂഹത്തിന് മുമ്പിലും സാക്ഷി പറയാൻ ധീരത കാട്ടിയ ഒരു മനുഷ്യൻ. തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് വേണ്ടി സാക്ഷിയുടെ ദൗത്യം ഏറ്റെടുത്ത അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം വിദേശത്തായിരുന്നു. അവിടെ നിന്നും വന്ന് സാക്ഷിക്കൂട്ടിൽ കയറി രാജൻ എന്ന ശിഷ്യന് വേണ്ടി തെളിവുകൾ നിരത്തിയപ്പോൾ നീതിപീഠം വരെ അഭിമാനം കൊണ്ടിരിക്കണം. അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ രാജൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്നൊരധ്യായം തന്നെയുണ്ട്. പോലീസ് ഭീകരത അനുസ്മരിപ്പിക്കുന്ന കായെണ്ണ സംഭവവും രാജൻ്റെ അറസ്റ്റും ഹോസ്റ്റലിലെ ഭീകരതയും ഈശ്വരവാര്യരുടെ പോരാട്ടങ്ങളും കക്കയത്തെ ഉരുട്ടൽ മുറയും ഞാൻ സാക്ഷി എന്ന ആത്മകഥയിൽ വിശദമായി പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോ മനുഷ്യരുടെയും വിലാപം പോലെ സച്ചിദാനന്ദൻ്റെ കുറച്ച് വരികൾ പ്രൊഫസർ ഗഫാർ തൻ്റെ ആത്മകഥയിൽ ഉദ്ധരിക്കുന്നുണ്ട്. നീ മരിച്ചതിന് ശേഷം അവർക്ക് തെളിവുകളില്ല, പക്ഷേ നീ ജീവിച്ചിരുന്നതിന് ഞങ്ങൾക്ക് തെളിവുകളുണ്ട്.